റളിയ ബില്ലാഹി, റബ്ബൻ എന്റെ രക്ഷിതാവായി, അള്ളാഹുവിനെ തൃപ്തിപ്പെടണം, ഈ സംസാരിക്കുന്ന എന്നെ സംവിധാനിച്ചവൻ, എന്റെ പിതാവിന്റെ കോടിക്കണക്കിന് ബീജത്തിൽ എന്നെ തെരഞ്ഞെടുത്തവൻ, എന്റെ മാതാവിന്റെ ഗർഭാശയത്തിന്റെ മൂന്ന് വിത്തികൾക്കുള്ളിൽ കിടക്കുന്ന അണ്ടത്തോട് എന്നെ കൊണ്ടുപോയി അടുപ്പിച്ചവൻ, എന്നിട്ട് മാതാവിന്റെ ഗർഭാശയത്തിന്റെ മുകൾ ഭാഗത്ത് അലക്കയായി എന്നെ അള്ളിപ്പിടിപ്പിച്ചവൻ, ഇളകിപ്പോകാതെ എനിക്കാവശ്യമായ ഓരോന്നും ഉമ്മാന്റെ പൊക്കിൾക്കുഴിയിലൂടെ തന്നവൻ, അവസാനം അസ്ഥിക്കൂടങ്ങളും ഉറുങ്ങാതെ തല കുടുങ്ങിപ്പോകാതെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടു തന്നവൻ, എനിക്ക് കണ്ണിന്റെ കാഴ്ച തന്നവൻ, എനിക്ക് ആയുസ് നീട്ടിത്തന്നവൻ, എനിക്ക് സ്നേഹം വാരിക്കോരി തന്നവൻ, മൻ റളിയ ബില്ലാഹി റബ്ബാ, ആ റബ്ബിനെയല്ലാതെ പിന്നാരെയാ ഞാൻ എന്റെ രക്ഷിതാവായി സങ്കൽപ്പിക്കുക? ആ റബ്ബിനെ രക്ഷിതാവായി മനസ്സിലാലോചിക്കണം ഏത് ഘട്ടത്തിലും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിലോ ആർക്കും അള്ളാന്റെ തൃപ്തി വേണ്ട. പടച്ച റബ്ബിന്റെ തൃപ്തി നേടാനും ഇഷ്ടം നേടാനും ആളുകൾക്ക് താല്പര്യവുമില്ല. മറ്റുള്ളവരുടെ തൃപ്തിയും നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും തൃപ്തിയും ഇഷ്ടവും മാത്രം മതി നമ്മൾക്ക്. അതുകൊണ്ടാണല്ലോ മുസ്ലിം സമുദായത്തിന്റെ കല്യാണം ഇത്രമാത്രം വികൃതവൽക്കരിക്കപ്പെടാനുള്ള കാരണം. മുസ്ലിം കുടുംബങ്ങളിൽ പോലും വീടിന്റെ സ്ഥാനം നോക്കാൻ ആശാരിമാരും കണിയാന്മാരും വരികയും കുറ്റിയടിക്കാൻ ആശാരിമാരെ കൊണ്ടുവരികയും ജ്യോത്സ്യന്മാരെ കൊണ്ട് പ്രശ്നം വെപ്പിക്കുകയും മഷിനോട്ടക്കാരന്റെ അരികിൽ ചെല്ലുകയും വ്യത്യസ്ത രീതിയിൽ ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുമ്പോ നമ്മൾ ഒന്നേ പറയാറുള്ളൂ, ഉമ്മാന്റെ ഇഷ്ടം അങ്ങനെയായിരുന്നു, വാപ്പാന്റെ താല്പര്യം ഇങ്ങനെയായിരുന്നു, കുടുംബക്കാരൊക്കെ പറഞ്ഞു അങ്ങനെ വേണമെന്ന്. അള്ളാന്റെ ഇഷ്ടം ആർക്ക് വേണം? നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും കൂട്ടുകാരുടെയും ഇഷ്ടങ്ങൾ മാത്രം മതി. ഇതല്ലേ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും എന്തിനാ വീഡിയോ കവറേജ്, എന്തിനാ ഡിജിറ്റൽ ആൽബങ്ങള്, എന്തിനാ 10,000 ബൊക്ക, എന്തിനാ പെൺകുട്ടിക്ക് 15,000 സാരി, എന്തിനാ കുടുംബത്തിൽ ഗാനമേള ഏൽപ്പിച്ചത്, എന്തിനാ കല്യാണത്തലേന്നൊരു മൈലാഞ്ചി കല്യാണം, എന്തിനാ കല്യാണത്തലേന്നൊരു പാട്ടിന്റെ മേളം, എന്തിനാ കല്യാണത്തിന്റെ അന്ന് 10-20 ചെറുപ്പക്കാരെയും കൂട്ടിയൊരു യാത്ര, എന്തിനാ കല്യാണത്തിന്റെ പിന്നെയെന്നൊരു അമ്മോശത്തക്കാരം, എന്തിനാ കല്യാണത്തിന്റെ തലേന്ന് രാത്രി ഒരു അമ്മായി തക്കാരം, എന്തിനാ അമ്മായിന്റെ മകൻ ഒരു കണ്ടാഭരണം, എന്തിനാ അമ്മോച്ചന്റെ മകൻ ഒരു ബൈക്ക് എന്ന് ചോദിക്കുമ്പോ നമുക്കൊരു മറുപടിയേയുള്ളൂ, കുടുംബക്കാരുടെ തൃപ്തി, നാട്ടുകാരുടെ തൃപ്തി, മക്കളുടെ തൃപ്തി. ഇങ്ങനെ പറയുന്നതിനിടയിൽ നമ്മൾ പറയാത്തൊന്നുണ്ട്, പടച്ച റബ്ബിന്റെ തൃപ്തി, ഇക്കണ്ട സൗകര്യങ്ങളും ഇക്കണ്ട സുഖങ്ങളും എനിക്ക് തന്ന പടച്ച റബ്ബിന്റെ തൃപ്തി. ആ തൃപ്തി വേണ്ട ആർക്കും? അല്ലേ നാട്ടിൽ മൈക്ക് കെട്ടി പടച്ച റബ്ബിനെ അള്ളാനെ കുറ്റം പറഞ്ഞാൽ ചോദിക്കാൻ ആരുമില്ല. പക്ഷേ ഏതെങ്കിലും ഒരു മൈക്ക് കെട്ടി മുഹീദ്ദീൻ ഷെയ്ഖിന്റെ കൈവിനെപ്പറ്റിയും ദിഫായി ഷെയ്ഖിന്റെ കൈവിനെപ്പറ്റിയും ഉള്ളാട് നാഗൂര് മുത്തപ്പേട്ട് അജ്മീർ തങ്ങന്മാരുടെ പോലീസിനെപ്പറ്റിയും ഇല്ലെന്ന് പറഞ്ഞാൽ പിറ്റേന്ന് മൈക്ക് കെട്ടും, പിറ്റേന്ന് മറുപടിയുണ്ടാകും, പിറ്റേന്ന് പറഞ്ഞവനെ തെറിവിളിക്കും. നിങ്ങൾ അറിഞ്ഞിട്ടില്ല മനുഷ്യരെ പടച്ച റബ്ബിനെ, നിങ്ങൾ അറിയും. അള്ള നിങ്ങളെ പിടികൂടുന്ന അന്ന് കേൾക്കുന്ന വാർത്തയ്ക്ക് പിന്നാലെ അപകടം പറ്റിയ മകന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആശുപത്രി വരാന്തയിൽ ഓടിച്ചെന്ന് ഐസിവിന്റെ പുറത്ത് വിങ്ങിപ്പൊട്ടി നിൽക്കുമ്പോ അന്ന് നിങ്ങൾ അറിയും വമാ ഖദറുല്ലാഹ ഹക്ക ഖദരിഹി, അള്ളാഹുവേ കൂടെയുള്ളൂ എന്ന് ഐസിവിന്റെ വാതില് തുറന്ന് MBBSഉം MDയും ബിരുദാനന്ദ ബിരുദവും ലോകത്തിന്റെ സകല പ്രദേശത്തും ചെന്ന് വിദ്യാഭ്യാസം നേടിയ ഡോക്ടർമാര് വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കി പറയും ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട്, അള്ളാഹനോടങ്ങ് പ്രാർത്ഥിച്ചേക്കൂ, ഈശ്വരനോട് തേടൂ എന്ന് പറയുന്ന സമയത്ത് ഉള്ളിന്റെ ഉള്ളിൽ നെഞ്ചു പൊട്ടിയിട്ടൊരു ചോദ്യമില്ലേ, ആ അള്ളാഹനെ തൊട്ടുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് അള്ളയുണ്ടാക്കി തരും. അതിന് കാത്തു നിൽക്കല്ലേ മൻ റളിയ ബില്ലാഹി റബ്ബാ, ആ പടച്ച റബ്ബിനെ നെഞ്ചുകൊണ്ട് നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കണം. ആ റബ്ബിലുള്ള വിശ്വാസം മനസ്സിന്റെ നർമ്മല്യത്തോടുകൂടി തെളിമയുള്ളതാക്കാൻ സാധിക്കണം. അതുകൊണ്ട് പാലിൽ വെള്ളം ചേർക്കാൻ വേണ്ടി കൽപ്പിച്ച ഉമ്മയോട് ഉമർ കണ്ടിട്ടില്ലെങ്കിലും അല്ല കാണില്ലേ ഉമ്മ എന്ന് ചോദിച്ചൊരു പെണ്ണിന്റെ അള്ളാഹുലുള്ള വിശ്വാസം. ആട്ടിടനെയായ ചെറുപ്പക്കാരൻ ഉമർ ബിൻ ഖത്താബിന്റെ മുഖത്തു നോക്കി ആടുകളെ കശാപ്പ് ചെയ്ത് കഴിച്ചാൽ നമുക്ക് ഭക്ഷണം കിട്ടും, നമുക്ക് സന്തോഷിക്കാം, പക്ഷേ സഹോദരാ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച അള്ളാന്റെ കണ്ണെങ്ങനെ മറയ്ക്കും എന്ന് ചോദിച്ചൊരു വിശ്വാസമില്ലേ? അതാണ് മൻ റളിയ ബില്ലാഹി റബ്ബാ, ഹൃദയത്തിൽ കയറേണ്ട വിശ്വാസം. ആ വിശ്വാസം നെഞ്ചിലുണ്ടോ ഒരു പ്രതിസന്ധികളും ഒരു സങ്കടങ്ങളും
മറ്റൊരുത്തന്റെ തൃപ്തിയും നമ്മൾ ആഗ്രഹിക്കുകയില്ല. അതുകൊണ്ട് ചുട്ടുപയുത്ത മണലാരണ്യത്തിൽ നെഞ്ചത്തു വലിയ പാറക്കല്ലുകൾ വെച്ച് ചാട്ടവാറുകൊണ്ട് ശരീരത്തിൽ നിന്നും അടിച്ച് രക്തം തെറിപ്പിക്കുമ്പോ അടിക്കുന്ന ഉമയ്യത്തിന്റെ മുഖത്തു നോക്കി ബിലാൽ എന്ന കറുത്ത മനുഷ്യൻ വിളിച്ചു പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാ, എനിക്കെന്റെ അല്ലാഹു മതി എന്നായിരുന്നു. ശരീരത്തിലെ വസ്ത്രങ്ങൾ അഴിച്ച് മരത്തിൽ പിടിച്ച് കെട്ടിയിട്ട് ഇരുമ്പ് കമ്പി ചുട്ടുപഴിപ്പിച്ച് ഗുഹ്യസ്ഥാനത്ത് കുത്തിക്കയറ്റിയപ്പോ കരിയുന്ന മാംസത്തിന്റെ ഗന്ധത്തോടൊപ്പം കുത്തുന്ന ശത്രുവിന്റെ മുഖത്തു നോക്കി സുമയ്യ എന്ന ധീരവനിത പ്രഖ്യാപിച്ചത് എനിക്കല്ലാന്റെ തൃപ്തി മതി എന്നായിരുന്നു. അല്ലാഹു അക്ബർ, എനിക്കെന്റെ അല്ല മതി എന്നായിരുന്നു. എന്റെ പൊന്നുമാരോട് കുടുംബത്തിൽ പലപ്പോഴും തോന്നിമാസം കയറി വരുന്നത് ഉമ്മമാരുടെ നിസ്സഹകരണം കൊണ്ട വീട്ടിലെങ്ങനെ ഇന്ന തിന്മയെത്തി. പെണ്ണുങ്ങളുടെ താല്പര്യം കൊണ്ട് ഉമ്മയൊന്ന് സ്നേഹായി നിന്നിരുന്നെങ്കിൽ, ആ ഉമ്മ വാപ്പാനെ സ്നേഹാക്കി നിർത്തിയിരുന്നെങ്കിൽ പല തോന്നിവാസങ്ങളും കുടുംബത്തിൽ ഇല്ലാതാക്കാൻ പറ്റും. അള്ളാന്റെ തൃപ്തി നേടിത്തരാത്ത പലതും വേണ്ടെന്ന് വെക്കാൻ പറ്റും. മക്കളെയും കുട്ടി ഷോപ്പിംഗിനിറങ്ങുമ്പോ അള്ളാന്റെ തൃപ്തിക്ക് മുൻഗണന കൊടുക്കാൻ ഉമ്മമാര് തയ്യാറാകും. കുടുംബത്തിൽ ആലോചനകൾ വരുമ്പോ അള്ളാന്റെ തൃപ്തിക്ക് മുൻഗണന കൊടുക്കാൻ ഉമ്മമാര് തയ്യാറാകും. കല്യാണം വരുമ്പോ, കല്യാണത്തക്കാരങ്ങൾ വരുമ്പോ ഇസ്ലാമിക മര്യാദകളിൽ നിലനിൽക്കാൻ ഉമ്മമാർക്ക് സാധിക്കും. അതുകൊണ്ടാ ഇസ്ലാം പഠിപ്പിച്ചതും മനുഷ്യരെ മൻ റളിയ ബില്ലാഹി റബ്ബാ സഹാബത്ത് അനുഭവിച്ചതുപോലെ ആ വിശ്വാസത്തിന്റെ തഖ്‌വ അതിന്റെ വെളിച്ചം ഹൃദയത്തിലുണ്ടാവണം. അത് നിസ്കാരം കൊണ്ട് മാത്രം നേടിയെടുക്കാൻ സാധിക്കുകയില്ല. കാരണം നമസ്കരിക്കുന്നവൻ സലാം വെട്ടി എഴുന്നേറ്റ് ചെന്നിരിക്കുന്നത് ടിവിക്ക് മുൻപിലാ, നമസ്കരിക്കുന്ന ഉമ്മ സലാം വെട്ടി തിരിഞ്ഞിരിക്കുന്നത് വിഡ്ഢിപ്പെട്ടിക്ക് മുൻപിലാ, സലാം വെട്ടി എഴുന്നേറ്റ് പോകുന്ന മക്കൾ കയ്യിലെടുക്കുന്നത് വൃത്തികെട്ട കാഴ്ചകൾ കാണുന്ന മൊബൈലുകളാ. അപ്പം നമസ്കാരം കൊണ്ടല്ല ഹൃദയത്തിന്റെ തെളിമ ആസ്വദിക്കാൻ അറിയണം. എന്റെ റബ്ബിന്റെ മുൻപിൽ എന്റെ സങ്കടങ്ങൾ പറയുന്ന എന്റെ നാഥന്റെ മുൻപിൽ എന്റെ സങ്കടങ്ങൾ ഞാൻ അവതരിപ്പിക്കുന്നു. എന്നെ അറിയുന്ന നാഥൻ, എന്നെ കേൾക്കുന്ന നാഥൻ. അതല്ലേ യുവാക്കളെ, എന്റെ പൊന്നു സഹോദരങ്ങളെ, ആ തെളിമയുണ്ടാകണം, ഹൃദയവിശുദ്ധിയുണ്ടാകണം. മുസൈലിമത്തുൽ ഖദ്ദാബിന്റെ വീട്ടിൽ ചെന്ന് തൗഹീദ് പ്രഖ്യാപിച്ച് മരത്തിൽ പിടിച്ച് കെട്ടിയിടപ്പെട്ട് ശരീരത്തിന്റെ തൊടഭാഗത്ത് നിന്ന് മാംസങ്ങൾ കഷണങ്ങളായി അരിഞ്ഞെടുക്കുമ്പോഴും ആ മുസൈലിമാന്റെ മുഖത്തു നോക്കി മുഹമ്മദുൻ റസൂലുള്ളാ, മുസൈലിമത്തുൻ ഖദ്ദാബുള്ളാ എന്ന് തിരിച്ചു പറഞ്ഞ മഹാനായ മിസ്അബ്, മഹാനായ ഹബീബ്, ആ ചെറുപ്പക്കാരുടെ പാരമ്പര്യം ഹൃദയവിശുദ്ധിയോടെ സ്വീകരിച്ചാൽ അതാണ് യുവാക്കളുടെ കുടുംബങ്ങളുടെ വിശ്വാസത്തിന്റെ തെളിമ. ആ വിശ്വാസം നേടലാണ് മനസ്സിൽ വിശ്വാസം പ്രവേശിച്ച് ഹൃദയവിശുദ്ധിയോടുകൂടി അള്ളാനെ കണ്ടുമുട്ടാനുള്ള മാർഗം.